فائزين. أما بعد، آدرني رايا شيخنا بهمانا بطا سيد علي بافقي تنغل، بهمانا بطا سيد حبيب كويا تنغل تركا برمب، مت ساداتو كالي ولما كالي പ്രിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ ആ മഹാപുണ്യം നേടാൻ ഭാഗ്യം കിട്ടിയവരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നത് ഈ 25-ാം രാവ് നല്ല സ്വാലിഹായ അഅ്മാലുകളെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെയാണ്. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുന്നിലുള്ള നമ്മുടെ സ്റ്റേജിൽ വെച്ച ബോർഡിൽ നിങ്ങളൊക്കെ വായിക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തൊവ്വലല്ലാഹു ഉംറഹു ഉസ്താദ് അവർകളുടെ റമദാൻ പ്രഭാഷണം കേൾക്കാനും കൂടിയാണ് എല്ലാവരും വന്നത്. അതുകൊണ്ട് മറ്റാരെങ്കിലും ഒരു സുദീർഘമായ പ്രസംഗം നടത്തുന്നത് അത്രമാത്രം അഭികാമ്യം ആവുകയില്ല എന്ന് തന്നെയാണ് നിങ്ങളും ഞാനും മനസ്സിലാക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ടായി. ആ സംശയത്തിനുള്ള ജവാബാണ്, മറുപടിയാണ് ശൈഖുന ഉസ്താദ് പറഞ്ഞത്. മറ്റാരുടെയും പ്രസംഗം അത്ര അഭികാമ്യമല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാവിലെ ഒരു അഭികാമ്യമല്ലാത്ത പണി ചെയ്യാനാണോ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് ശൈഖുന പറഞ്ഞെന്ന ജവാബാണ്. മറ്റു പല സ്ഥലങ്ങളിലും ആളുകൾക്ക് തറാവീഹ് അവിടെ നിർവഹിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടണം, എന്നിട്ട് ഇവിടെ എത്തണം. ഇവിടെ പരിപാടിയുണ്ട് എന്ന് കരുതി മറ്റുള്ള മഹല്ലുകളിലെ തറാവീഹ്, അവിടെ സാധാരണ നടന്നു വരുന്ന ആരാധനാ കർമ്മങ്ങൾ ഇതൊന്നും നിർത്തിവെക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ആളുകൾ വരുന്നേ ഉള്ളൂ, അതിനുവേണ്ടി ഒരല്പസമയം. ഇതാണ് ഉദ്ദേശം. അൽഹംദുലില്ലാ, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരല്പം സംസാരിക്കണമെന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, നമ്മുടെ പള്ളിയിൽ അസർ മുതലേ ഞാനുള്ളൂ, പക്ഷേ അസർ മുതൽ തറാവീഹ് വരെയുള്ള സമയം ഇരുന്നപ്പോഴേക്ക് വിയർത്ത്, ആ വിയർപ്പിറങ്ങി തൊണ്ട ഒരൽപ്പം പ്രയാസമായി, സംസാരം ക്ലിയർ ആകാത്തൊരു സ്വഭാവമുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്ക്, സാദാത്തുക്കൾക്ക്, മാതാപിതാക്കൾക്ക്, നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ദീനീ ഖിദ്മത്തിനുള്ള തൗഫീഖും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരായി ലോകത്ത് ആരുമില്ല. ആധുനിക ലോകത്തുള്ള ഭരണാധികാരികളും രാഷ്ട്ര നേതാക്കളും അതുപോലെ തന്നെ എഴുത്തുകാരും ചരിത്രകാരന്മാരും എല്ലാവരും ഇസ്ലാമിക ഖുലഫാഉകളുടെ കൂട്ടത്തിൽ, ഖലീഫമാരുടെ കൂട്ടത്തിൽ വളരെ കൂടുതലായി പഠനം നടത്തിയത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ഉൻകി സിന്ദഗി കെ ബാരേ മേ
اور سوانی ہے حیات کے بارے میں ولی پڑھنگ سٹڈی نڈنٹ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മജ്ലിസ്. അവിടെ സ്വഹാബാക്കളിൽ പ്രഗത്ഭരായ എല്ലാവരുമുണ്ട്, താബിഈങ്ങളുണ്ട്. വളരെ ഗൗരവമേറിയ സദസ്സാണ്. കാരണം അന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും വലിയ നേതാക്കളെല്ലാം അവിടെ തന്നെ. ഈ മൈക്ക് ഇതിലും അകലം വരാം, പക്ഷേ മൈക്ക് കേൾക്കാനൊരു പ്രയാസമുണ്ട്. ലേശം അങ്ങോട്ട് ദൂരാക്കണം, കാരണം ഇവിടെ കയറി നിൽക്കുന്നത് കൊണ്ട് ഇനി എനിക്ക് അകലം പാലിക്കാൻ കഴിയും. ഒന്നങ്ങോട്ട്, കാരണം ഇതേ വളരെ അടുത്തായതുകൊണ്ട് എനിക്ക് തന്നെ തോന്നുന്നു കേൾക്കുന്നില്ല. ആ ഓക്കെ. അതെ, ഇപ്പറടി. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഗൗരവമേറിയ മജ്ലിസ്, നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ഗൗരവമുള്ള മജ്ലിസ് ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തുവലല്ലാഹു അംറഹു, അതുപോലെ മർഹൂം താജുൽ ഉലമ നവറല്ലാഹു മർഖദഹു സയ്യിദ് അബ്ദുൽ ഖാദർ അവേലത്ത് തങ്ങൾ നവറല്ലാഹു മർഖദഹു, ഈ മഹാന്മാരെല്ലാവരും കൂടെ ഉള്ള ഒരു സ്റ്റേജാണെങ്കിൽ നിസ്സംശയം നമ്മളൊക്കെ പറയും ഏറ്റവും വലിയ അതീവ ഗൗരവമുള്ള നമുക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ മജ്ലിസാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസ് അന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ നേതാക്കളൊക്കെ ഒരുമിച്ചുകൂടിയ ഒരു മജ്ലിസാണ്. ഗൗരവമേറിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് അവിടെ ഗുഫ്തഗു ചൽ റഹി ഹേ സംഗീൻ ഹാലാത്തോ കെ ബാരമേ ബഡി ബഡി ബാത്തോ കെ ബാരമേ ചർച്ച ഹോര. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, രണ്ട് ചെറുപ്പക്കാർ മൂന്നാമതൊരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിക്കയറി വരികയാണ്. എങ്ങോട്ടാ ഓടി വരുന്നത്? ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിലേക്ക് ഓടി വരുന്നത് രണ്ട് ചെറുപ്പക്കാരാണ്. ആ രണ്ട് ചെറുപ്പക്കാർ രണ്ട് ഭാഗത്ത് നിന്ന് മൂന്നാമതൊരു ചെറുപ്പക്കാരനെ പിടിച്ച് ബലമായി പിടിച്ചുകൊണ്ടുവരികയാണ്. അവർ മജ്ലിസിലേക്ക് കടന്നു. യാ ഖലീഫത്ത റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ, ഞങ്ങൾ ഈ പിടിച്ചുകൊണ്ടുവരുന്ന ആളുണ്ടല്ലോ ഈ ചെറുപ്പക്കാരൻ, ഹാദാ ഖതല അബാന, ഞങ്ങളെ വാപ്പായ കൊന്ന ആളാണ്. ഞങ്ങളുടെ പിതാവിനെ ഇയാൾ കൊന്നു, ഞങ്ങൾ അത് തെളിയിക്കാൻ തയ്യാറാണ്. ഇദ്ദേഹം നിഷേധിക്കുന്ന പക്ഷം ആവശ്യമായ തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ, പ്രൂഫും എവിഡൻസും കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇദ്ദേഹം ഞങ്ങളെ പിതാവിനെ കൊന്നതിനാൽ ഞങ്ങൾക്ക് ഖിസാസ് എടുക്കണം, പ്രതികാരം ചെയ്യണം. ഇസ്ലാമിക ഭരണ സംവിധാനത്തിൽ ഒരിക്കലും എന്റെ പിതാവിനെ കൊന്നത് ഞാൻ നേരിട്ട് കണ്ടാൽ പോലും എനിക്ക് ആ മർഡററെ അഥവാ ആ ഘാതകനെ നേരിട്ട് കൊല്ലാൻ പാടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ക്രിമിനൽ നിയമവും അങ്ങനെ തന്നെയാണ്. IPC 302 എന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അത് ക്രിമിനൽ കോടതിയിൽ വെച്ച് വിചാരണ കഴിഞ്ഞ് ആ കോടതി അർത്ഥശങ്കക്കിടമില്ലാതെ ബെനിഫിറ്റ് ഓഫ് ഡൌട്ട് പോലും അക്യൂസ്ഡിന് നൽകാതെ എല്ലാ അർത്ഥത്തിലും ഈ കുറ്റവാളി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന് തീരുമാനിക്കുകയും, എന്നിട്ട് ലൈഫ് ഇംപ്രിസൺമെന്റ് അല്ല മറിച്ച് ഇയാൾക്ക് വധശിക്ഷ തന്നെ നൽകണം എന്ന് പറയുകയും, ട്രയൽ കോടതിയുടെ വിധി ഹൈക്കോടതിയിൽ അപ്പീലിൽ പോവുകയാണെങ്കിൽ ആ ഹൈക്കോടതി അത് സ്ഥിരീകരിക്കുകയും വീണ്ടും സുപ്രീംകോടതിയിൽ അപ്പീലുമായി പോയി ആ സുപ്രീംകോടതി അത് വീണ്ടും കൺഫേം ചെയ്യുകയും പിന്നീട് പ്രസിഡന്റിന്റെ ദയാഹർജിക്ക് സമർപ്പിക്കപ്പെട്ട് ആ പ്രസിഡന്റ് ദയാഹർജി തള്ളിക്കളയുകയും ചെയ്തെങ്കിൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കാൻ പറ്റൂ എന്നതാണ് നമ്മുടെ നാട്ടിലെയും നിയമം. പറഞ്ഞു വന്നത് ഈ ചെറുപ്പക്കാര് പറഞ്ഞു, ഖലീഫ ഉത്തരവിടണം ഖിസാസ് എടുക്കാൻ വേണ്ടി.
ഖലീഫ അവരോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ നിങ്ങൾ രണ്ടാളും വിടുക. ചെറുപ്പക്കാരനോട് പറഞ്ഞു, താൽ അടുത്തു വാ, നിന്നെപ്പറ്റി ഇവര് രണ്ടാളും പറഞ്ഞത് കേട്ടോ, നീയാണ് ഇവരുടെ പിതാവിനെ കൊന്നത്, വസ്തുത വല്ലതും ഉണ്ടോ? അയാൾ പറഞ്ഞു, നഅം യാ ഖലീഫത്ത റസൂലില്ലാ, ഞാനാണ് ഖലീഫ ഇവരുടെ പിതാവിനെ കൊന്നത്. ഖലീഫ വീണ്ടും ചോദിച്ചു, ഒരു കൊലപാതകം നടത്തിയാൽ ആ കൊലപാതകം നടത്തിയത് മനഃപൂർവമാണെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷ വധശിക്ഷയാണ് എന്ന് അറിയുമോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അറിയും, വധശിക്ഷയാണ് അതിനുള്ള ശിക്ഷ എന്ന് എനിക്കറിയും. ഖലീഫ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഈ രണ്ട് ചെറുപ്പക്കാരുടെ പിതാവിനെ കൊന്നത് അംദൻ ആണോ അല്ല ഖത്അൻ ആണോ, അഥവാ ഡെലിബറേറ്റ്ലി മനഃപൂർവമാണോ കൊന്നത്, അതല്ല അബദ്ധവശാൽ കൊന്നുപോയതാണോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ മനഃപൂർവം കൊന്നതാണ്. സഭയോടായി ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇസ്ലാമിലെ ക്രിമിനൽ ലോ പ്രകാരം ഈ ചെറുപ്പക്കാരൻ വധശിക്ഷ അർഹിക്കുന്നു എന്നാണോ അർഹിക്കുന്നില്ല എന്നാണോ നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്? ദേ യുനാനിമസ്ലി സെഡ് ദാറ്റ് ദ പേഴ്സൺ ദ ജെന്റിൽമാൻ ഡിസേർവ്, അയാള് വധശിക്ഷ തന്നെ അർഹിക്കുന്നു, എല്ലാവരും പറഞ്ഞു. ഉടനെ ഖലീഫ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതാ എന്റെ കോടതിയിൽ ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജഡ്ജിമാരും അഭിഭാഷകരുമൊക്കെയുള്ള ഒരു സഭയാണ്. ഈ സഭ ഐക്യകണ്ഠേന പറയുന്നു, നിങ്ങൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന്. ആ വധശിക്ഷ ഏറ്റുവാങ്ങാൻ നിങ്ങൾ തയ്യാറാവുക, ആ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. നോക്കണം നിങ്ങൾ, ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഭ, വലിയ വലിയ ആളുകളെല്ലാമുണ്ട്. ഈ ചെറുപ്പക്കാരൻ കുറ്റം നിഷേധിച്ചതേയില്ല. അദ്ദേഹത്തിനെതിരെ കൊല്ലപ്പെട്ട ആളുടെ രണ്ട് മക്കൾ പറഞ്ഞ മൊഴി, ആ മൊഴി അങ്ങനെ തന്നെ അയാൾ അംഗീകരിക്കുകയാണ്, ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഐ ഹാവ് എ റിക്വസ്റ്റ്, എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? ഒന്നുമല്ല, എന്റെ ഭാര്യയ്ക്ക് ചെറിയൊരു മകനുണ്ട്. ആ മകനെ ഭാവിയിൽ എന്തൊക്കെയാണ് ആക്കേണ്ടത്, അവനെ പഠിച്ച് ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമുള്ള ചില നിർദ്ദേശങ്ങൾ എന്റെ ഭാര്യയോട് നൽകാനുണ്ട്. എന്റെ ഭാര്യയുടെ സമീപത്തൊന്നു പോകണം. ആ ഭാര്യയ്ക്കും മകനും ജീവിക്കാൻ വേണ്ടി എന്റേതായ കുറച്ച് സ്വത്തുണ്ട്, മറ്റാർക്കും അറിയില്ല അത് എവിടെയാണ് എന്ന്. അത് അതിന്റെ ഉടമയിൽ നിന്ന് ഇപ്പോൾ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്ത ആളിൽ നിന്ന് അത് തിരിച്ചു വാങ്ങി എന്റെ ഭാര്യയെ ഏൽപ്പിക്കണം. എന്നിട്ട് എന്റെ മകനെപ്പറ്റിയുള്ള എന്റെ ദർശനങ്ങൾ എന്റെ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്ത് അത് എന്റെ ഭാര്യയോട് നടപ്പാക്കണം എന്ന് വസീയത്ത് ചെയ്ത് ഞാൻ തിരിച്ചു വരാം. അപ്പോഴാണ് ഖലീഫ ചോദിക്കുന്നത്, നിങ്ങളുടെ നാട് ഏതാണ്? അദ്ദേഹം ഒരു സ്ഥലം പറഞ്ഞു. സഭയോടായി ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ചെറുപ്പക്കാരന്റെ ഗ്രാമം അദ്ദേഹം തന്നെ പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങൾക്ക് പരിചയമുണ്ടോ? പലരും പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗ്രാമം ഞങ്ങൾക്കാർക്കും അറിയില്ല. കൂട്ടത്തിൽ ഒന്ന് രണ്ടു പേര് പറഞ്ഞു, ആ ഗ്രാമം പേര് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ ഗ്രാമം ഞങ്ങൾക്കാർക്കും പരിചയമില്ല. നിന്റെ പിതാവിന്റെ പേരെന്താണ്, നിന്റെ ഗോത്രത്തിന്റെ പേരെന്താണ്, അതൊക്കെ ആ ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി. സഭയിൽപ്പെട്ട ആർക്കും തന്നെ ആ ഗ്രാമത്തെയോ ആ ഗ്രാമത്തിലെ ഇദ്ദേഹത്തിന്റെ ഗോത്രത്തെയോ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയോ പിതാവിനെയോ പിതാമഹന്മാരെയോ അറിയില്ല. ഖലീഫ ചോദിച്ചു, ഇനി എങ്ങനെ നിങ്ങൾക്ക് പോകാൻ ഞാൻ അനുമതി നൽകും? ഈ കൂട്ടത്തിൽ ഒരാളും നിങ്ങളറിയില്ല. നിങ്ങളെ കാണാതായാൽ, നിങ്ങൾ വരാൻ പറഞ്ഞ സമയം വൈകിയാൽ ആരെയെങ്കിലും തെരഞ്ഞു പറഞ്ഞേക്കണമെങ്കിൽ നിങ്ങളുടെ ആ പ്രദേശമോ കുടുംബമോ ആർക്കും പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയിൽ ഇളവ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ, ഒന്ന് നീട്ടിവെക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ ഈ സഭയിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് നിങ്ങൾക്ക് ജാമ്യം നൽകാൻ തയ്യാറാവണം. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന് തന്റെ ഭാര്യയുടെ ചിത്രം ഓർമ്മയിൽ വരികയാണ്, തന്റെ പിഞ്ചു മകന്റെ കാര്യം ഓർമ്മയിൽ വരികയാണ്.
മറ്റൊരാളുടെ കൈവശം തന്റേതായ സ്വത്തുണ്ട്, ആ സ്വത്തിനെ പറ്റി ഓർമ്മ വരികയാണ്, അത് വാങ്ങി തന്റെ ഭാര്യയെ ഏൽപ്പിക്കണം, അങ്ങനെ തന്റെ മരണശേഷവും തന്റെ മകൻ വലുതാകണം. അച്ഛനില്ലാത്ത മാപ്പയില്ലാത്ത ഒരു സങ്കടവും വിഷമവും തന്റെ മകന് അനുഭവിക്കേണ്ടി വരരുത് എന്നൊക്കെയുള്ള സ്വപ്നം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നത് കാണുകയാണ്. നിസ്സഹായനായി, ടോട്ടലി ഹെൽപ്ലെസ് ആയി അദ്ദേഹം സഭയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സഭയുടെ ഒരറ്റത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരുന്നു. ആരാണതെന്നറിയാമോ? ബഹുമാനപ്പെട്ട ഇമാം അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു. അബൂദറുൽ ഖിഫാരിയും എല്ലാം നടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഖലീഫ ഞാൻ റെഡി, ഈ ചെറുപ്പക്കാരൻ പോയി വരട്ടെ, ഞാൻ റെഡിയാണ് ജാമ്യം നിൽക്കാൻ. ഖലീഫ പറഞ്ഞു, ഒരാള് വധശിക്ഷക്ക് അർഹനായ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് ജാമ്യം നിന്നാൽ അതിന്റെ ആഫ്റ്റർ മാത്സ്, അതിന്റെ ആക്രിബത്ത്, അതിന്റെ അനന്തരഫലം എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയുമോ? അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു കൂസലില്ലാതെ പറഞ്ഞു, അതെ, അതിന്റെ വരും വരായികകൾ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അഥവാ ശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ച സമയത്തേക്ക് കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തി വരാത്ത പക്ഷം ജാമ്യം നിന്ന ആൾ അവിടെ നിൽക്കേണ്ടി വരും, ആ ശിക്ഷ അയാളിൽ നടപ്പാക്കപ്പെടും, അഥവാ ഞാൻ കൊല്ലപ്പെടും എന്നത് എനിക്കറിയാം. ഖലീഫ ചോദിച്ചു, ഈ മനുഷ്യനെ കാണാതായാൽ തെരഞ്ഞു പോകാൻ അയാളെ വീട് നിങ്ങൾക്കറിയുമോ? വീടറിയില്ല. ഗ്രാമമറിയുമോ? ഗ്രാമമറിയില്ല. കുടുംബത്തെപ്പറ്റി അറിയുമോ? ഒന്നും അറിയില്ല. എന്നിട്ടും? അതെ, എന്നിട്ടും ഞാൻ തയ്യാറാണ്. സഭയോട് പറഞ്ഞു, സുഹൃത്തുക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചെറുപ്പക്കാരൻ അബൂദറുൽ ഖിഫാരി പറയുന്നത് കുറ്റവാളിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ തയ്യാറാണ്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു ആൾ ജാമ്യം, വിശ്വസ്തമായ രൂപത്തിലുള്ള ഒരു ആൾ ജാമ്യമുണ്ടായാൽ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട് കൺവിക്ഷനായി അഥവാ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെട്ട കുറ്റവാളിയവരെ ജാമ്യത്തിൽ വിടാമെന്നാണല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തെ പറഞ്ഞയക്കുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഭ രണ്ടാമതൊരിക്കൽ കൂടി യുനാനിമസ്ലി ഐക്യകണ്ഠേന പറഞ്ഞു, ഈ സാഹചര്യത്തിൽ ആ കൊലപാതകം നടത്തിയ ആളെ, അയാളെ ഭാര്യയെ കണ്ട് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുന്നത് വരെ പറഞ്ഞയക്കുന്നതിന് വിരോധമില്ല. എല്ലാവരും കൂടി ആ മനുഷ്യന് യാത്രയയപ്പ് നൽകി. സമയം നിശ്ചയിച്ചിരുന്നത് മൂന്ന് ദിവസമാണ്. നാലാമത്തെ ദിവസം അസറിന്റെ സമയം നിസ്കാരം കഴിയുമ്പോഴേക്ക് മദീന പള്ളിയിൽ തിരിച്ചെത്തണം എന്ന കണ്ടീഷനാണ്. ജാമ്യം നിന്ന അബൂദറുൽ ഖിഫാരിയോട് ഉത്തരവ് നൽകപ്പെടുകയുണ്ടായി, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ പള്ളിയിൽ തന്നെ ഉണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക, അബൂദറുൽ ഖിഫാരിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്! എല്ലാവർക്കും അതീവമായ ആശങ്കയാണ്, പോയ മനുഷ്യൻ ഇനി തിരിച്ചു വരുമോ? അബൂദറിനെ അറിയാത്തവരാരുമില്ല, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. ആ അബൂദറിന്റെ തല തെറിക്കുമോ? ഇതാണ് എല്ലാവരും ആലോചിക്കുന്നത്. മൂന്ന് ദിവസം കഴിഞ്ഞു. നാലാമത്തെ ദിവസം വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട വ്യക്തിയുടെ രണ്ട് മക്കൾ എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി അസർ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ എത്തിയിരിക്കുകയാണ്. അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു. ആളുകൾക്ക് ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്നതിലല്ല ശ്രദ്ധ, അവര് മദീനയിലേക്കുള്ള വിവിധ വഴികളിലേക്ക് നോക്കുകയാണ്. അഥവാ കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്ത, അഥവാ കുറ്റവാളി എന്ന് വിധിയെഴുതപ്പെട്ട ആ മനുഷ്യൻ അവധി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഒരു കാരണവശാലും അദ്ദേഹത്തെ കാണുന്നില്ല. സാധാരണ പോലെ അസറിന്റെ ഇഖാമത്ത് കൊടുത്തു. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫദീലത്ത് നഷ്ടപ്പെടരുത് എന്ന് നിർബന്ധമുള്ള സ്വഹാബാക്കൾ പോലും പിന്നെയും കുറെ നേരം പല ഭാഗത്തേക്കും നോക്കുകയുണ്ടായി. ആ ചെറുപ്പക്കാരൻ വരുന്നോ? വരുന്നില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഇവിടെ ചരിത്രം മാറുകയാണ്. പാവപ്പെട്ട അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു മറ്റൊരാൾക്ക് വേണ്ടി കൊലക്കയറിൽ ഇവിടെ തൂങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ നിസ്കാരം നടന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിഞ്ഞു നോക്കി. ആളെ കാണാനില്ല. ചെറുപ്പക്കാർ രണ്ടുപേരും ഖലീഫയുടെ അടുത്തേക്ക് വന്നു. ഖലീഫ,
ഞങ്ങൾക്ക് അങ്ങ് തന്ന സമയമായിരിക്കുന്നു ശിക്ഷ നടപ്പാക്കണം. അബൂദറുൽ ഗിഫാരി കൂസലില്ലാതെ ഖലീഫയുടെ അടുത്തേക്ക് വന്നു, പറഞ്ഞു, യാ ഖലീഫത്ത് റസൂലില്ലാ, ആ ശിക്ഷ എന്നിൽ നടപ്പാക്കണം. ഞാൻ ആ ചെറുപ്പക്കാരനെ വിശ്വസിച്ചു, പക്ഷേ അയാളെ കുറ്റം പറയാൻ എനിക്കാവില്ല. അയാൾക്ക് വരുന്ന വഴിയിൽ വല്ല പ്രയാസമോ തടസ്സമോ ഉണ്ടായിട്ടായിരിക്കാം അയാൾ വരാതിരുന്നത്. അതുകൊണ്ട് ആ ശിക്ഷ എന്നിൽ തന്നെ നടപ്പാക്കണമെന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയും ശിക്ഷ നടപ്പാക്കാനുള്ള ഏർപ്പാടുകൾ മുഴുവൻ സജ്ജീകരിക്കപ്പെടുകയും അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടാൻ ഇനി ഒരൊറ്റ മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പെട്ടെന്നതാ ഒരു വലിയ ശബ്ദം കേട്ട് ആളുകളൊക്കെ തിരിഞ്ഞു നോക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ആർത്ത് വിളിച്ചുകൊണ്ട് വരികയാണ്, അരുത് അരുത്, ആ പച്ചപ്പാവം മനുഷ്യനെ കൊല്ലരുത്, അനഹുന അനഹുന, ഞാനിതാ വന്നു. വഴിയിൽ ഒരല്പം താമസിച്ചു പോയതാണ്. അദ്ദേഹത്തെ വിടുക, എന്നെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹം നേരെ മുന്നിലോട്ട് വന്നു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരന് ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ശിക്ഷ നടപ്പാക്കുന്ന ആ സ്റ്റേജിൽ കയറ്റി നിർത്തി ഈ ചെറുപ്പക്കാർക്ക് ഉത്തരവ് നൽകുകയാണ്, നിങ്ങളുടെ പിതാവിന്റെ ഘാതകനിൽ നിന്ന് നിങ്ങൾ ഖിസാസ് എടുത്തോളൂ. രണ്ട് ചെറുപ്പക്കാർ അവര് അതാ തങ്ങളുടെ കൈവശമുള്ള വാള് ഉറയിൽ നിന്ന് നൂരി ആ ചെറുപ്പക്കാരന്റെ തൊട്ടടുത്ത് വന്ന് വെട്ടാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഒരൊറ്റ സെക്കൻഡിൽ ചരിത്രം വീണ്ടും മാറിമറിഞ്ഞു. ആ വാള് താഴേക്കിട്ടുകൊണ്ട് അവര് രണ്ടുപേരും ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാ, ആയിരക്കണക്കിന് VVIP മാരുള്ള ഒരു മജ്ലിസ് അതുപോലത്തെ ഒരു രംഗത്തിന് അതുവരെ സാക്ഷിയായിരുന്നില്ല. അന്നവിടെ മുഴങ്ങിയ തക്ബീറുകൊണ്ട് ആർഷ് വരെ കിടിലം കൊണ്ടു എന്ന് ചരിത്രകാരന്മാരെഴുതി വെക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല സുഹൃത്തെ, അഡ്രസ്സില്ലാത്ത, ഊരില്ലാത്ത, പേരില്ലാത്ത, നാടേതാണ്, കുടുംബമേതാണ്, ഗോത്രമേതാണ്, ഇതൊന്നും അറിയാത്ത ഒരു ഘാതകന്, ഒരു കൊലപാതകം നടത്തിയ ആൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? രണ്ടു മൂന്ന് ചോദ്യവും അതിനുള്ള ഉത്തരവും നിങ്ങളെല്ലാവരും സശ്രദ്ധം കേൾക്കണം. അതാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. പ്രിയപ്പെട്ടവരെ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂദർ ആരാണ്, ഏതാണ്, ഏത് നാട്ടുകാരനാണ്, എന്താണ്, ഒന്നും അറിയാത്ത ഈ ചെറുപ്പക്കാരന് വേണ്ടി ജാമ്യം നിൽക്കാൻ അങ്ങേക്ക് ധൈര്യം നൽകിയത്, പ്രചോദനമായത് എന്താണ്? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖശീതു അൻ യഖൂല അന്നാസ് വളരെ ചെറിയൊരു മറുപടി, ശ്രദ്ധിക്കണം. അബൂദർ പറഞ്ഞ മറുപടി എന്താണ്? മുസ്ലിമായ എനിക്ക് വല്ലാത്തൊരു ഭയം, എന്റെ ഹൃദയത്തിൽ അങ്ങേ അറ്റത്ത് തന്നെ എന്നെ അലട്ടിയ ഒരു ചോദ്യം, ഇത്രയും ആളുകളുണ്ടായിട്ട് മനുഷ്യന്മാര് പറയില്ലേ, സൗഹൃദം എന്ന് പറയുന്ന ഒരു സ്വഭാവം ജനങ്ങളിൽ പറ്റയില്ലാതായിരിക്കുന്നു, ഇത് എന്ത് ഇസ്ലാമാണ് എന്ന് ജനങ്ങൾ പറയുമോ എന്ന ഒരു ഭയം. നോക്കണം നിങ്ങൾ, ജനങ്ങൾക്കിടയിൽ സൗഹൃദം പറ്റയില്ലാതായിരിക്കുന്നു, ഇതെന്ത് ഇസ്ലാമാണ് എന്ന് ആളുകൾ പറയുമല്ലോ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവർകളും ഇവിടെ എത്തി. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് പറഞ്ഞ് നിർത്താൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജനങ്ങൾക്കിടയിൽ സൗഹൃദം പറ്റയില്ലാതായിരിക്കുന്നു, ഇതെന്ത് ഇസ്ലാമാണ്, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അല്ലല്ലോ, ആ ഇസ്ലാം എവിടെ എന്ന് ആളുകൾ ചോദിക്കും. ആ ഭയം കാരണമായിട്ട് എനിക്ക് തോന്നി, ഏറി വന്നാൽ എന്റെ ജീവിതം നൽകേണ്ടി വരും, ഇത്രയല്ലേ ഉള്ളൂ. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ലയോ ചെറുപ്പക്കാരാ, നിങ്ങൾ പോയപ്പോൾ ഇവിടെ ഒരാൾക്ക് പോലും നിങ്ങളുടെ നാടേതാണ്,
നിങ്ങളുടെ കുടുംബം ഏതാണ് ഗോത്രം ഏതാണെന്ന് അറിയില്ല. അങ്ങനെയാണ് നിങ്ങൾ പോയത്. നിങ്ങൾ വരാതിരുന്നെങ്കിൽ നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ ഒരു കുട്ടിയും വരൂലായിരുന്നു. എന്നിട്ടും സുഹൃത്തേ, നിങ്ങളെ തെരഞ്ഞു വരാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന കാര്യം ബോധ്യമായിട്ട് പോലും, പോകുന്നത് കൊലക്കയറിലേക്കാണ് എന്നറിഞ്ഞിട്ട് പോലും, പോകുന്നത് സ്വന്തം ഭാര്യയെ ഇനി ഒരിക്കലും കാണുകയില്ല എന്നുറപ്പിച്ചിട്ടാണ് എന്ന ബോധ്യമുണ്ടായിട്ടും, പോകുന്നത് 2 വയസ്സുപോലുമാകാത്ത സ്വന്തം കുഞ്ഞിനെ ഇനി ഒരിക്കൽ പോലും നോക്കാൻ അവസരമുണ്ടാവുകയില്ല എന്നറിഞ്ഞിട്ടാണ് എന്ന് ബോധ്യമുണ്ടായിട്ട് പോലും, നിങ്ങളെ തെരഞ്ഞാരും വരൂല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും തിരിച്ചു വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞതെന്താ? മറുപടി നമ്മൾ പഠിക്കണം. ഹശീതുവൻ യഖൂലന്നാസ്, ജനങ്ങൾ പറയുമല്ലോ എന്നൊരു പേടി എനിക്കുണ്ടായി. എന്താണ് ആ പറഞ്ഞ പേടി? ദഹബൽ വഫാഉ ബില്ലഹ്ദി മിനന്നാസ്, ഒരു വാഗ്ദത്തം ചെയ്താൽ അത് പൂർത്തിയാക്കുന്ന സ്വഭാവം ഇന്നത്തെ മനുഷ്യരിലില്ല. ഇവരൊക്കെ എന്ത് മുസ്ലിമീങ്ങളാണ്, മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാം എവിടെയാണ് എന്ന ആളുകൾ പറയും. പേരുദോഷം എനിക്കല്ല എന്റെ ദീനിനാണ് എന്ന് ഭയന്നിട്ടാണ് ഈ 2 ചെറുപ്പക്കാരുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അല്ല ചെറുപ്പക്കാരെ, പിതാവിനെ കൊന്നവനാണ് എന്ന് സ്വയം സമ്മതിച്ച, പിതാവിന്റെ ഘാതകനാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള, ഖിസാസ് എടുക്കാൻ എന്റെ കോടതിയിലെ മുഴുവൻ ജഡ്ജിമാരും ഏകകണ്ഠമായി ഡിസിഷൻ തന്ന, ഓർഡർ തന്ന, ജഡ്ജ്മെന്റ് തന്ന ഒരു കേസിൽ നിങ്ങളുടെ കയ്യിൽ ഖിസാസ് എടുക്കാനുള്ള അവസരം വന്നിട്ട് ആ സമയത്ത് ഖിസാസ് എടുക്കാതെ ഖിസാസിൽ നിന്ന് പിന്മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുത എന്താ? 3-ാമത്തെയും അവസാനത്തെയും ചോദ്യം ആ 2 ചെറുപ്പക്കാര് പറഞ്ഞു, ഹശീന അൻ യഖൂലന്നാസ്, ജനങ്ങൾ പറയുമല്ലോ എന്ന് ഞങ്ങൾക്കും ഭയം. എന്താണ് ആ ഭയം? ദഹബൽ അഹ്വു മിനന്നാസ്, ആളുകളിൽ നിന്ന് വല്ല അച്ചടക്ക ലംഘനവും ഉണ്ടായാൽ, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് വല്ല സ്വഭാവ ദൂഷ്യവും ഉണ്ടായാൽ, അല്ല നിയമലംഘനം തന്നെ ഉണ്ടായാൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പതിവ് ഇന്നത്തെ ജനങ്ങളിലില്ല. ഇതെന്ത് ഇസ്ലാമാണ്? മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാം എവിടെയാണ്? അവരും ഈ ദീനിനെ കുറ്റം പറയും. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ദീനിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ഞങ്ങളും തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂദർറിനെ തന്റെ വലഭാഗത്ത് നിർത്തി, ആ 2 ചെറുപ്പക്കാരെ തന്റെ മുന്നിൽ നിർത്തി. അവർക്കിടയിൽ ആ ഘാതകനാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ചെറുപ്പക്കാരനെയും നിർത്തി. അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അവരെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് യഥാർത്ഥ ഇസ്ലാം. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅലുഹു ബഅല. 2 ദിവസം മുമ്പ് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ഞാൻ ഓർക്കുകയാണ്. ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിലേക്ക് താമസം മാറ്റിയ ഒരു ബ്രിട്ടീഷ് ഒറിജിനായ ഒരു മുസ്ലിം, ആ ചെറുപ്പക്കാരൻ ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു യാത്ര ചെയ്യുകയാണ്. ടിക്കറ്റ് എടുത്ത പൈസ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയപ്പോൾ ബ്രിട്ടനിലെ 20 പൗണ്ട് അല്ല, ബ്രിട്ടനിലെ ചില്ലറ പൈസ എത്രയെന്ന് അതിന്റെ പേരിപ്പം എനിക്ക് ഓർമ്മല്ല, പെൻസല്ലേ, ഏതായാലും 20 ചില്ലറ പൈസ അധികം. നിങ്ങൾ നോക്കണം, ബസ്സിന്റെ ടിക്കറ്റ് എടുത്തു, അതിന് ക്യാഷ് കൊടുത്തു, തിരിച്ചു കിട്ടിയ പൈസ എണ്ണി നോക്കുമ്പോൾ തനിക്ക് കിട്ടേണ്ടതിനേക്കാളും 20 പൈസ എന്ന് പറയാം തൽക്കാലം, 20 പൈസ അധികം. അദ്ദേഹം എണ്ണി നോക്കി, വീണ്ടും വീണ്ടും, അതെ 20 പൈസ അധികമുണ്ട്. അദ്ദേഹം ആലോചിച്ചു, 20 പൈസ എനിക്ക് അവകാശപ്പെട്ടതാണോ? അദ്ദേഹത്തിന്റെ ഹൃദയം പറഞ്ഞു, അല്ല, ഈ 20 പൈസ നിനക്ക് അവകാശപ്പെട്ടതല്ല, ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണോ? അതെ, ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഒന്നുകൂടി ആലോചിച്ചു, ഇത് 20 പൈസയല്ലേ ഉള്ളൂ, ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണോ? അദ്ദേഹത്തിന്റെ ബുദ്ധി രണ്ടാമത് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കണ്ടക്ടർ ചില്ലറയില്ല എന്ന് പറഞ്ഞ് എത്ര ആളുകളുടെ 20 പൈസയും 40 പൈസയും ഒക്കെ പിടിച്ചു വെക്കുന്നുണ്ടാകും. ഞാൻ ഈ 20 പൈസ തിരിച്ചു കൊടുക്കാഞ്ഞാൽ ഒരു നഷ്ടവും ഉണ്ടാവൂല, അയാൾക്കതൊരു പ്രശ്നം തന്നെ ആവൂല,
അതുകൊണ്ടായിരിക്കാം എന്നോട് 20 പൈസ അയാൾ ചോദിക്കാഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ തൽക്കാലം കയ്യിൽ അവിടെ പിടിച്ചു. ബസ് മുന്നോട്ട് നീങ്ങി. ഇദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തുമ്പോൾ ഇദ്ദേഹം ഇറങ്ങാൻ എഴുന്നേറ്റു. പക്ഷേ മനസാക്ഷി അനുവദിച്ചില്ല. ആ 20 പൈസ കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തു. ഇതാ, ഇത് എനിക്ക് അവകാശപ്പെടാത്തതാണ്, ഇത് അധികപ്പറ്റാണ്, ഇത് നിങ്ങൾ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആ കണ്ടക്ടർ ഈ യാത്രക്കാരന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ഈ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ ഈ പ്രത്യേക സ്ഥലത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് എന്ന് എന്നോട് പലരും പറഞ്ഞു. ആ മുസ്ലിം ചെറുപ്പക്കാരൻ അവരൊക്കെ പറഞ്ഞതുപോലെ യഥാർത്ഥ മുസ്ലിം തന്നെയാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മനഃപൂർവം 20 പൈസ ഞാൻ അധികം തന്നത് തന്നെയാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഇസ്ലാം നബിമാരോടുപോലും വളരെ കൃത്യമായി നിയമം പാലിക്കണം എന്ന് പറഞ്ഞ മതമാണ്. ഖുർആന്റെ ഒരു വിശദീകരണത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, മാ കാന ലി നബിയ്യൻ യഗുല്ല വമൻ യഗ്ലു യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. ഒരു ചെരിപ്പിന്റെ വാറ്, അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീന്റെ സൂചി, അല്ലെങ്കിൽ ഒരു ഷർട്ടിന്റെ ബട്ടൺ, ഇതുപോലും അനർഹമായി എടുക്കാൻ പാടില്ല എന്ന് വളരെ കർശനമായ നിർദ്ദേശം നൽകുന്ന മതമാണ് നിങ്ങളുടെ മതമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ആ ബസ്സിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, ദൈവമേ, 20 പൈസക്ക് ഞാൻ എന്റെ മതത്തെ വിൽക്കുമായിരുന്നുവല്ലോ. അൽഹംദുലില്ലാ, ആ 20 പൈസ തിരിച്ചു കൊടുക്കാൻ തോന്നിയതുകൊണ്ട് ഞാനല്ല രക്ഷപ്പെട്ടത്, എന്റെ മതമാണ് രക്ഷപ്പെട്ടത്. പടച്ചവനെ, എന്റെ മതത്തിന് കൂടുതൽ ശക്തി പകരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് ഇനിയും തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസം ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിടയിലെ ഐക്യം, നമുക്കിടയിലെ സാഹോദര്യം, നമുക്കിടയിലെ സഹവർത്തിത്വം, പരസ്പര സഹകരണം വളരെ പ്രധാനമാണ്. റമദാന്റെ സന്ദേശം അതാണ്. അത് നമ്മളൊക്കെ ഉൾക്കൊള്ളണം. ഇനിയും നീട്ടുന്നത് ശരിയല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ വല്ലാതെ മുട്ടുക, ഒരു മിനിറ്റും കൂടി പറയാൻ. അതെന്താണെന്നല്ലേ, അരുൺധതി റോയിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അരുൺധതി റോയി എന്ന് പറഞ്ഞാൽ ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ വനിതാ എഴുത്തുകാരിയാണ്. അവരുടെ ഏറ്റവും പുതിയ നോവലിന്റെ പേരാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന മറ്റൊരു നോവലിന്റെ ഏതാനും ഭാഗങ്ങൾ പണ്ട് വായിക്കാൻ കഴിഞ്ഞപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ വായിക്കാൻ എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ പുസ്തകത്തിൽ ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാള് വാട്സപ്പ് ചെയ്തൊരു മെസ്സേജ് വായിക്കാനിടയായി. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം. എന്താണെന്നല്ലേ, ഒരു പാലം, പാലത്തിന്റെ താഴെ നല്ലവണ്ണം കുത്തിയൊലിക്കുന്ന പുഴയാണ്. ഇന്നത്തെ നമ്മുടെ വരണ്ട പുഴയല്ല, ചാടിയാൽ പിന്നെ ആ മനുഷ്യനെ കിട്ടൂല എന്നുറപ്പാണ്. ആ പാലത്തിൽ ഒരു മനുഷ്യൻ ചാടാൻ നിൽക്കുകയാണ്, ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്. അയാളെ മറ്റൊരാള് കാണുന്നു, ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടാൻ നിൽക്കുകയാണ്. ഈ കണ്ടാൾ ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ഏ ചാടല്ലേ. അപ്പം മറ്റേയാള് പറഞ്ഞു, ഞാൻ ചാടുകയാണ്, ആർക്കും എന്നെ ഇഷ്ടമില്ല. ഒരാൾക്കും ഇഷ്ടമില്ല, ഞാൻ പിന്നെ ചാടുകല്ലാതെ എന്ത് ചെയ്യും? അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ആളെയും പിന്തിരിപ്പിക്കണം നമ്മൾ. ഇദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ചാടരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നോന്ന് ചോദിച്ചു. അപ്പൊ ചാടാൻ ഒരുങ്ങിയ ആള് പറഞ്ഞു, അയാൾ പെട്ടെന്ന് ചാടൂല എന്നിപ്പോ തീരുമാനിച്ചല്ലോ, കുറച്ചേരെ സംസാരിക്കാന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു, താങ്കൾ മുസ്ലിമാണോ അതോ അമുസ്ലിമാണോ? നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. മുസ്ലിമാണോ അമുസ്ലിമാണോ? ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആള് പറഞ്ഞു, മുസ്ലിമാണ്. ഷിയയാണോ സുന്നിയാണോ? മറുപടി, സുന്നി. അപ്പൊ ഇയാളോടും പറഞ്ഞു, ഈ ആത്മഹത്യ ചെയ്യരുത്, ചാടല്ലേ എന്നറിഞ്ഞ ആള് പറഞ്ഞു, ഞാനും അതെ. പിന്നെ ചോദ്യം, ദൈവബന്ധിയാണോ ബറേലവിയാണോ? മറ്റേയാള് ജവാബ് പറഞ്ഞു, ബറേലവി. ഓ, ഞാനും. തെൻസീഹിയാണോ തക്ഫീരിഹിയാണോ? തെൻസീഹി എന്നുള്ള പദം ഞാനിപ്പോഴാ കേട്ടത്. നമ്മുടെ
ഹക്കീം ഉസ്താദിനൊക്കെ പരിചയം ഉണ്ടാവും. തൻസീഹി എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ല, ഉണ്ടല്ലേ തൻസീഹി? തൻസീഹിയാണോ തക്ഫീരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു തൻസീഹിയാണ്. പിടിച്ചുവെക്കാൻ ചെന്ന ആള് പറഞ്ഞു ഞാനും തൻസീഹി. തൻസീഹി അസ്മത്തിയാണോ തൻസീഹി ഫർഹത്തിയാണോ? തൻസീഹി ഫർഹത്തിയാണ് എന്ന് മറ്റേയാള് ജവാബ്. അപ്പൊ ഇയാള് പറഞ്ഞു ഞാനും അത് തന്നെ. തൻസീഹി ഫർഹത്തി ജാമിയത്തുൽ ഉലൂം അജ്മീറാണോ അതോ തൻസീഹി ഫർഹത്തി ജാമിയത്തുൽ നൂർ മേവാത്താണോ? അത് വേറെ രണ്ട് ഗ്രൂപ്പാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇയാള് പറഞ്ഞു തൻസീഹി ഫർഹത്തി ജാമിയത്തുൽ നൂർ മേവാത്താണ്. അപ്പോ ആത്മഹത്യ ചെയ്യരുത് പറഞ്ഞ് പിടിച്ചേക്കാൻ വന്ന ആള് പറഞ്ഞ മറുപടി കേൾക്കണം. എന്നാൽ പോയി ചാവടാ കാഫിറേ, ഞാൻ അയാളെ ഒരു തള്ളുകൊടുത്തു. ഈ കഥ ഞാൻ എന്തിനാ പറഞ്ഞത് എന്നൊന്നും ഇപ്പൊ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ വിഷയങ്ങൾക്ക് വരെ കുടുംബം ഭിന്നിപ്പിക്കുന്ന, വളരെ ചെറിയ വിഷയങ്ങൾക്ക് വരെ മഹല്ല് കീറി മുറിക്കുന്ന, വളരെ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ചിലരിലൊക്കെ കാണാനുണ്ട് എന്നാണ് അരുന്ധതി റോയ് ഈ നോവലിലൂടെ ലോകത്തോട് പറയുന്നത്. ആ പ്രവണത മുസ്ലിമീങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എന്ന് കൂടി സൂചിപ്പിക്കാൻ നോവലിസ്റ്റ് ആ വിഷയത്തിൽ അവർക്ക് സത്യസന്ധമായി ഇടപെടാൻ കഴിഞ്ഞോ അബദ്ധം പറ്റിയോ അതൊക്കെ വേറെ വിഷയം. ഏതായാലും നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റിയ വലിയ ഒരു ഇബ്രത്ത് അതിലുണ്ട്. റമദാൻ മാസത്തിന്റെ സന്ദേശമായി പരമാവധി സഹകരിക്കാൻ, പരമാവധി സഹായിക്കാൻ, പരമാവധി നമ്മുടെ ഉസ്താദുമാരുടെ നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് തുടർന്നും ജീവിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണമെന്നും, മർക്കസിനെ സഹായിക്കാൻ, മഅദിനനെ സഹായിക്കാൻ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കാൻ, നമ്മുടെ നേതാക്കളെ സഹായിക്കാൻ, നമ്മുടെ പ്രവർത്തകരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നുകൂടി ഞാൻ ഇവിടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരന്മാരെ, 25-ാം രാവിലെ ഈ മഹത്തായ പ്രാർത്ഥനാ സംഗമത്തിന്റെ ആ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ചാലിയത്തിൽ നിന്ന് നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ 30 കിലോമീറ്റർ കാൽനടയായി ഈ മഹത്തായ മർക്കസു സഖാഫത്ത് സുന്നിയയിലേക്ക് ധാരാളം വിഭവങ്ങൾ ഒരു ട്രോളി നിറയെ ഇവിടെ കൊണ്ടുവന്ന് അവർ ഇവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇതുപോലെ ധാരാളം വിഭവങ്ങളുമായി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മർക്കസിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളവർക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ഏതാനും വാക്കുകൾ നിങ്ങളോട് സംസാരിച്ച് ദുആ നടത്തി പോകാൻ സമ്മതം കൊടുക്കുന്നു. അതിനുശേഷം ഇൻഷാഅല്ലാ നമുക്ക് സംസാരിക്കുകയും ദിക്റുകളും സ്വലാത്തുകളും ദുആകളുമെല്ലാം നടത്തുകയും ചെയ്യാം എന്ന് അറിയിച്ചുകൊണ്ട്